ഡിയർ സ്റ്റുഡൻസ് നമ്മളിന്ന് കോർപ്പറേറ്റ് റെഗുലേഷൻസിന്റെ ക്ലാസ് ആരംഭിക്കുകയാണ് ഇതൊരു എക്സാം സ്പെഷ്യൽ ക്ലാസ് ആണ് റിവിഷൻ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് മൊഡ്യൂൾ വൺ ആണ് അപ്പോൾ വരുന്ന എക്സാമിന് നിങ്ങൾക്ക് വളരെ നല്ല മാർക്ക് വാങ്ങി പാസ്സാകുന്നതിന് വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒരു ക്ലാസ് തന്നെയായിരിക്കും ഇപ്പം ഇതിൽ നമുക്ക് ടൂ തൗസൻഡ് തേർട്ടീനിൻ്റെ നിലയിൽ വന്ന ആക്ട് ആണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് അതിൽ നമുക്ക് എസ് ഐ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ആദ്യത്തെ മൊഡ്യൂളിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ ആ അഞ്ച് മൊഡ്യൂളുകളാണ് നമുക്ക് കോർപ്പറേറ്റ് റെഗുലേഷൻസിൽ പഠിക്കാനുള്ളത് ഒരു അഞ്ച് മുടികളിൽ ഒന്നാമത്തെ മുടികൾ നമ്മൾ രണ്ട് ക്ലാസ് കൊണ്ട് പൂർത്തിയാക്കും ഏറ്റവും ഷോർട്ടായിട്ട് നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് ഒന്നും നഷ്ടപ്പെടുത്താതെ പരമാവധി നല്ല മാർക്ക് കിട്ടുന്ന രീതിയിൽ എന്നാൽ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് സിലബസ് അനുസരിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ക്ലാസ് ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയിരിക്കും എന്ന സംശയം വേണ്ട അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇതിൻ്റെ തുടർ ക്ലാസ്സുകൾ പെട്ടെന്ന് ലഭിക്കുന്നതിന് വേണ്ടി പരമാവധി ശ്രമിക്കുന്നതാണ് ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ ഇഷ്ടപ്പെട്ടു എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഒപ്പം തന്നെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നുപോകരുത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ലാസ് ഇടുന്നതിന് വേണ്ടി അതൊരു മോട്ടിവേഷൻ ആയിരിക്കുകയും ചെയ്യും ഈ ക്ലാസ്സുകൾ ബി ബി എക്കും ബി കോമിനും ഒരുപോലെ യൂസ്ഫുൾ ആയിരിക്കും മുൻ വർഷങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ അനാലിസിസ് നടത്തിയിട്ട് അതിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ വയ്ക്കുക അപ്പൊ നമുക്ക് ക്ലാസ് ആരംഭിക്കാം കമ്പനീസ് ആക്ട് ടൂ തൗസൻഡ് തേർട്ടീൻ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ കമ്പനീസ് ആക്ടിനെ റിപ്പീൽ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ റദ്ദ് ചെയ്തുകൊണ്ട് നിലവിൽ വന്നിരിക്കുന്ന പുതിയ കമ്പനീസ് ആക്ട് ആണ് ടൂ തൗസൻഡ് തേർട്ടീനിലെ കമ്പനീസ് ആക്ട് നമുക്ക് കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ അതാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ പ്രതീക്ഷിക്കാം ദ ഫെഡറൽ ഗവൺമെൻറ് ഇൻട്രഡ്യൂസ്ഡ് ദ കമ്പനീസ് ബിൽ ടു തൗസൻഡ് ട്വൽവ് ഇൻഡ് പാർലമെൻ്റ് അപ്പോൾ ഈ കമ്പനീസ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനീസ് ബില്ല് സെൻട്രൽ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ടു തൗസൻഡ് ട്വൽവിലാണ് പാർലമെന്റിൽ ദ കമ്പനീസ് ബിൽ ഹാവിങ് ബീൻ പാസ്ഡ് ബൈ ബോത്ത് ദ ഹൗസസ് അപ്പോൾ പാർലമെന്റിലെ രണ്ട് ഹൗസുകളും ഈ ബില്ല് പാസാക്കി റിസീവ്ഡ് ദ അസൻറ്റ് ഓഫ് ദി പ്രസിഡന്റ് ഓൺ ട്വൻറ്റി നയൻത് ഓഗസ്റ്റ് ടു തൗസൻഡ് തേർട്ടീൻ ഓഗസ്റ്റ് ാണ് പ്രസിഡന്റിന്റെ അംഗീകാരം അതിന് ലഭിച്ചത് അബ്സെന്റ് ലഭിച്ചത് ഇത് ദി സ്റ്റാറ്റ്യൂട്ട് ബുക്ക് ഓഫ് ദി കമ്പനി സ്റ്റാറ്റ്യൂട്ട് ബുക്കിൽ ഇത് കമ്പനീസ് ആക്ട് തൗസൻഡ് തേർട്ടീൻ എന്ന് അറിയപ്പെടുന്നു കമ്പനീസ് ബിൽ കണ്ടെയ്ൻസ് ചാപ്റ്റേഴ്സ് സെവൻ ഷെഡ്യൂൾസ് ആൻഡ് ഫോർ സെവൻറ്റി ക്ലോസസ് അപ്പൊ കമ്പനി ആക്ടിൽ ഫോർ സെവൻറ്റി ക്ലോസസ് ഉണ്ട് അല്ലെങ്കിൽ ഫോർ സെവൻറ്റി സെക്ഷൻസ് ഉണ്ട് അത് ഇരുപത്തൊൻപത് ചാപ്റ്ററുകളായിട്ട് ഏഴ് ഷെഡ്യൂളുകളായിട്ട് നാനൂറ്റി എഴുപത് ക്ലോസുകളാണ് ടു തൗസൻഡ് തേർട്ടീനിലെ കമ്പനീസ് ആക്റ്റിൽ ഉള്ളത് പിന്നെ നമുക്ക് കമ്പനി സാക്ടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് എഴുതാൻ സാധിക്കും നമ്മൾ നമ്മളടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് കമ്പനി ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ്റെ ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്പനി ആക്ട് അപ്പോൾ ആ ഒരു ആക്റ്റിൽ കുറച്ച് ഒബ്ജക്റ്റീവ്സൂടെ നമുക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഷോർട്ട് നോട്ട് കമ്പനി സാക്ടിനെ കുറിച്ചുള്ള ഷോർട്ട് നോട്ട് നമുക്ക് അൽപ്പടിൽ വലുതാക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ നമുക്കിനി കമ്പനി ആക്റ്റിലെ ടു തൗസൻഡ് തേർട്ടീനിലെ ഒബ്ജക്റ്റീവ്സ് നോക്കാം ഓബ്ജെറ്റീവ്സ് ഓഫ് കമ്പനീസ് ആക്ട് തൗസൻഡ് തേർട്ടീൻ വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ആക്ട് തൗസൻഡ് തേർട്ടീൻ ഇന്ന് നിങ്ങൾക്ക് അതും ഒരു ഷോർട്ടേഴ്സായിട്ട് അല്ലെങ്കിൽ ഷോർട്ട് കോസ്റ്റിനായിട്ട് വരാൻ സാധ്യതയുണ്ട് അതും നമുക്ക് സിലബസിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് നോക്കുക സ്റ്റാൻഡേർഡ് ഓഫ് ബിസിനസ് ഇന്റഗ്രിറ്റി ആൻഡ് കണ്ടക്ട് ഇൻ പ്രൊമോഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് കമ്പനി സോഫ്റ്റ്വെയർ അപ്പോൾ ഇവിടെ കമ്പനീസ് ആക്ട് നിലവിൽ വരുന്നതിന് പുതിയ കമ്പനീസ് ആക്ട് നിലവിൽ കൊണ്ടുവരുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ടു ഫിക്സ് അപ്പ് മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ബിസിനസ് ഇന്റഗ്രിറ്റി ആൻഡ് കണ്ടക്ട് ഇൻഡ് പ്രൊമോഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് കമ്പനീസ് ഓഫ്വെയർ ബിസിനസ് ഇൻറ്റഗ്രിറ്റിയിൽ ഒരു മിനിമം സ്റ്റാൻഡേർഡ് കൊണ്ടുപോവുക അതായത് ബിസിനസിന്റെ ഭാഗത്തു നിന്നുള്ള ഇൻ്റഗ്രിറ്റി ഇൻറ്റഗ്രിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഓണസ്റ്റി സത്യസന്ധത എന്നൊക്കെയാണ് അപ്പോൾ ബിസിനസിന് ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഒരു മിനിമം ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് എങ്കിലും നിലവിൽ കൊണ്ടുവരിക എന്നുള്ളത് കമ്പനി ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ ലക്ഷ്യമായിരുന്നു ആൻഡ് മാനേജ്മെന്റ് ഓഫ് ദി കമ്പനീസ് ഓഫ്വെയർ കമ്പനികൾ മാനേജ് ചെയ്യപ്പെടുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരു ഇൻ്റഗ്രിറ്റി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് മിനിമം സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് കമ്പനീസ് ആക്ട് ടൂ തൗസൻഡ് തേർട്ടീൻ അതിൻ്റെ ലക്ഷ്യമായിരുന്നു അടുത്തത് ടു പ്രൊട്ടക്ട് ദി ലെജിറ്റിമേറ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ബൈ എൻഷറിംഗ് എഫക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആൻഡ് കൺട്രോൾ ബൈ ദം അപ്പോൾ അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ന്യായമായിട്ടുള്ള ഇൻട്രസ്റ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് കമ്പനി ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ്റെ ലക്ഷ്യമാണ് എൻഷുറിങ് എഫക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആൻഡ് കൺട്രോൾ ബൈ ദം അതായത് കമ്പനിയെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കമ്പനിയെ കൺട്രോൾ ചെയ്യേണ്ടത് ആരാണ് ഷെയർ ഹോൾഡേഴ്സാണ് അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എഫക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉറപ്പ് അവരുടെ അവരുടെ നയമായിട്ടുള്ള ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള അവകാശങ്ങള് താല്പര്യങ്ങള് സംരക്ഷിക്കുക അടുത്തത് ടു പ്രിവെന്റ് മിസ് ആൻഡ് അത് മാൾ പ്രാക്ടീസസ് ഓൺ ദി പാർട്ട് ഓഫ് ദി കമ്പനീസ് മാനേജ്മെന്റ് അപ്പോൾ കമ്പനീസ് മാനേജ്മെൻറ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള മാൽ പ്രാക്ടീസസ് തെറ്റായിട്ടുള്ള നടപടികൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മിസ്കണ്ടക്ട് അതെല്ലാം പ്രിവെന്റ് ചെയ്യുക തടയുക എന്നുള്ളത് മറ്റൊരു ലക്ഷ്യമായിരുന്നു

ഇപ്പം കമ്പനീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റിംഗ് ടു ദ അഫയേഴ്സ് ഓഫ് കമ്പനി റീസണബിൾ ഇൻഫർമേഷൻ ഓൾ റീസണബിൾ ഇൻഫർമേഷൻ എല്ലാ നയമായിട്ടുള്ള വിവരങ്ങളും അതിന്റെ ഫുൾ ആൻഡ് ഫെയർ ഡിസ്ക്ലോഷർ പരമാവധി നല്ല രീതിയിലുള്ള ഫുൾ ആയിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ അതായത് കമ്പനിയെ സംബന്ധിച്ച കാര്യങ്ങൾ ആക്കി വെക്കാതെ അതായത് അത് വെളിപ്പെടുത്താൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഫെയർ ആയിട്ടും ഫുള്ളായിട്ടും വെളിപ്പെടുത്താൻ വേണ്ടി അവരെ ഫോൾസ് ചെയ്യുക അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ദൻ ടു എംപവർ ദി ഗവൺമെൻറ് ടു ഇന്റർവീൻ ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് ഇൻ ടു ദി അഫയേഴ്സ് ഓഫ് ദി കമ്പനി അപ്പോൾ കമ്പനിയുടെ അഫെയേഴ്സിലും അതിൻ്റെ കാര്യങ്ങളിലും ഗവൺമെൻറ്റിന് ഇൻ്റർവെൻഷൻ ഗവൺമെൻറ്റിന് ഇൻ്റർവെൻഷൻ നടത്താനും അതായത് ഇടപെടുവാനും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും വേണ്ടിയുള്ള പവർ ഗവൺമെൻറിന് കിട്ടക്ക രീതിയിലാണ് കമ്പനി ഫാക്ടില് കാര്യങ്ങൾ റൂളുകൾ ഫ്രെയിം ചെയ്തിരിക്കുന്നത് അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെയോ പൊതുജനങ്ങളുടെയോ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് കമ്പനിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നീക്കം ഉണ്ടായി കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റിഗേറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്താനും അത്തരം കാര്യങ്ങളിൽ ഇൻ്റർവ്യൂം ചെയ്യാനും ഇടപെടാനും ഗവൺമെൻറ്റിന് ആവശ്യമായിട്ടുള്ള പവർ നൽകുന്ന രീതിയിലാണ് ഈ ഒരു കമ്പനി ഫാക്ടറിൻ്റെ രൂപം കൊടുക്കൽ അടുത്ത ടു എൻഷർ ദാറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദി കമ്പനി ആർ ക്യാരിയഡ് ടു അച്ചീവ് ദ അൾട്ടിമേറ്റ് എൻഡ്സ് ഓഫ് ഇക്കണോമിക് ആൻഡ് ദി സോഷ്യൽ പോളിസി ഓഫ് ദി കൺട്രി അതായത് ഒരു രാജ്യത്തിൻ്റെ സോഷ്യൽ പോളിസിക്കും സാമ്പത്തികമായിട്ടുള്ള നയങ്ങൾക്കും അനുസരിച്ചുള്ള അൾട്ടിമേറ്റ് എൻഡ്സ് അതിനനുസരിച്ചുള്ള ആതന്തികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് കമ്പനിയുടെ ആക്ടിവിറ്റീസ് നടത്തിക്കൊണ്ട് പോകുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസാണ് നടക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക തുടങ്ങിയതും കമ്പനി ഫാക്ട് ടു തൗസൻഡ് ലക്ഷ്യമാണ് അപ്പൊ ഏഴ് ലക്ഷ്യമാണ് പ്രധാനമായിട്ടും കമ്പനി ഫാക്ടറി ടൂ തൗസൻഡ് തേർട്ടീൻ്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുക നമുക്കിനി അടുത്ത ടോപ്പിക് നോക്കാം ഇമ്പോർട്ടന്റ് പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ഫാക്ട് തൗസൻഡ് തേർട്ടീൻ കമ്പനി ഫാക്ടറി ടു തൗസൻഡ് തേർട്ടീനിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്ട് ആർ ദി സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് കമ്പനി ആക്ട് ടൂ തൗസൻഡ് തേർട്ടീൻ ആ രീതിയിലും ക്വസ്റ്റിൻ വരാം അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു എസ് ഐ ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ആണ് അപ്പോൾ ഒരു കാരണവശാലും അത് പഠിക്കാതെ പോകരുത് ഇതിൽ ധാരാളം പ്രൊവിഷൻസ് നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ തെരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പ്രൊവിഷൻസ് ആണ് നിങ്ങൾക്ക് ഇതിൽ തന്നിരിക്കുന്നത് നിർബന്ധമായിട്ട് ഇത് പൂർണ്ണമായിട്ടും പഠിക്കുക ആ സെക്കൻസ്റ്റ് ഫിഫ്റ്റി മെമ്പേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ദി കമ്പനീസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ഇപ്പൊ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സില് പ്രൈവറ്റ് കമ്പനീസിന്റെ മാക്സിമം നമ്പേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ മെമ്പേഴ്സിന്റെ നമ്പർ എന്ന് പറയുന്നത് അത് അൻപതായിരുന്നു അല്ലേ നമുക്ക് പക്ഷേ പുതിയ ടു തൗസൻഡ് തേർട്ടീനിലെ കമ്പനീസ് ആക്ട് പ്രകാരം അത് ഇരുന്നൂറ് മെമ്പേഴ്സായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പ്രൈവറ്റ് കമ്പനി ക്യാൻ ഹാവ് മാക്സിമം ടു ഹൺഡ്രഡ് മെമ്പേഴ്സ് അത് ഇരുന്നൂറ് ഷെയർ ഹോൾഡേഴ്സ് വരെ ഇവിടെ പ്രൈവറ്റ് കമ്പനികളുടെ കേസിൽ ആകാവുന്നതാണ് സെക്ഷൻ ടു സബ് സെക്ഷൻ സിക്സ്റ്റി എയ്റ്റ് ആണ് ഇപ്പോൾ സെക്ഷൻ നമ്പറുകൾ നിങ്ങൾക്ക് ഓർത്തിരിക്കുന്ന എഴുതാൻ പറ്റുമെങ്കിൽ എഴുതുക ഇല്ലെങ്കിൽ അത് എഴുതില്ലെങ്കിലും കുഴപ്പമില്ല അടുത്ത ഓൾ കമ്പനീസ് ടു ഫോളോ യൂണിഫോം ഫിനാൻഷ്യൽ ഇയർ റണ്ണിങ് ഫ്രം ഏപ്രിൽ ടു മാർച്ച് ഇപ്പോൾ ഇവിടെ ഒരു യൂണിഫോം ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ ടു മാർച്ച് വരെ ഇപ്പം നമുക്ക് ജനുവരി ടു ഡിസംബർ മുപ്പത് മുപ്പത്തൊന്ന് ആ ഒരു രീതിയിൽ അതിന് പകരമായിട്ട് എല്ലാ കമ്പനികളും ഏപ്രിൽ ടു മാർച്ച് എന്നുള്ള ഒരു ഫിനാൻഷ്യൽ ഇയർ യൂണിഫോം ആയിട്ടുള്ള ഒരേപോലെയുള്ള ഫിനാൻഷ്യൽ ഇയർ സ്വീകരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു എ ഹോൾഡിംഗ് കമ്പനി ഓർ എ സബ്സിഡറി ഓഫ് എ കമ്പനി ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ മേഘാവൻ എക്സെപ്ഷൻ അപ്പോൾ ഇവിടെ ഒരു എക്സെപ്ഷൻ കൊടുത്തിരിക്കുന്നത് മറ്റ് ഫിനാൻഷ്യൽ ഇയറുകൾ മറ്റ് ഏതെങ്കിലും മാസം തുടങ്ങി വേറൊരു മാസത്തിൽ അവസാനിക്കുന്ന രീതിയിൽ ഫിനാൻഷ്യൽ ഇയർ സ്വീകരിക്കാൻ പറ്റുന്നത് ഒരു ഹോൾഡിംഗ് കമ്പനി അല്ലെങ്കിൽ ഒരു സബ്സിഡറി കമ്പനി ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ട രജിസ്റ്റർ ചെയ്യപ്പെട്ട കമ്പനികളുടെ കേസ് മാത്രമേ ഒരു എക്സെപ്ഷൻ പറയുന്നുള്ളൂ ദ കൺസെപ് വൺ പേഴ്സൺ കമ്പനി ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് അപ്പൊ വൺ പേഴ്സൺ കമ്പനി വൺ മെമ്പർ കമ്പനി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കൺസെപ്റ്റ് അത് വന്നിട്ടുണ്ട് വൺ പേഴ്സൺ കമ്പനി അപ്പൊ നമ്മള് ടൈപ്സ് ഓഫ് കമ്പനീസ് പഠിക്കുമ്പോൾ ഈ വൺ പേഴ്സൺ കമ്പനി എന്താണെന്നുള്ളത് പറയും അപ്പൊ ഇവിടെ നിങ്ങൾ വൺ പേഴ്സൺ കമ്പനി എന്നുള്ള കൺസെപ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്ത കാര്യം എഴുതാം നോൺലി ദ മെയിൻ ഒബ്ജെക്ട്സ് ഫോർ ബിജി ദ കമ്പനീസ് ഇൻകോപറേറ്റഡ് ആർട്ടോബി സ്റ്റേറ്റഡ് ഇന്ത്യ മെമ്മോറാണ്ടം അപ്പൊ പുതിയ കമ്പനി ഫാക്ട് പ്രകാരം മെമ്മോറാണ്ടത്തിലെ മെയിൻ ഒബ്ജക്ട്സ് മാത്രമേ പ്രധാനമായിട്ടും പറയുന്നുള്ളൂ സബ്സിഡി ഒബ്ജക്റ്റ് അങ്ങനെയുള്ള തരംതിരവൊന്നുമില്ല മെയിൻ ഓബ്ജക്റ്റീവ്സ് മാത്രമേ നമുക്ക് മെമ്മോറാണ്ടത്തിൽ കമ്പനിയുടെ മെയിൻ ഓബ്ജെക്ട്സ് എന്ന ഒറ്റ ഹെഡിംഗിൽ മാത്രമാണ് ആ ഓബ്ജക്റ്റുകൾ പറയുക ഇതാ ഷെയർസ് അതർ ദാൻ സിറ്റ് സെർഫിക്കറ്റ് ഷെയർസ് കനോട്ട് ബി ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് അപ്പൊ ഷെയറുകള് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്നതല്ല പുതിയ നിയമപ്രകാരമാണ് ഷെയറുകള് നമുക്ക് ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങില് ഷെയറിന്റെ ചാപ്റ്റർ നമ്മൾ പഠിച്ചപ്പോൾ കണ്ടിരുന്നു ഷെയറുകൾ നമുക്ക് ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല സെർട്ടിഫിക്കറ്റ് ഒഴികെ സെർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാം അത് ബാക്കി ഷെയറുകളൊന്നും

നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി കമ്പനിസ്റ്റ് ഫിക്സഡ് കോർം ഓഫ് മെമ്പേഴ്സ് ആസ് പ്രൊവൈഡർ അണ്ടർ ദി കമ്പനീസ് ആയിട്ട് ഫിഫ്റ്റി സിക്സ് അപ്പം ഒരു കോറം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മീറ്റിംഗ് കൂടുന്നതിന് വേണ്ടി വേണ്ട മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സിനെയാണ് നമ്മൾ കോർ എന്ന് പറയുക അപ്പൊ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിലെ കമ്പനീസ് ആയിട്ടുള്ളത് ഫൈവ് ആയിരുന്നു ഒരു ഫിക്സഡ് നമ്പർ ആയിരുന്നു അഞ്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ മീറ്റിംഗ് വയലഡ് ആയിരിക്കും അല്ലെങ്കിൽ കോറം തകയും പക്ഷേ പുതിയ രീതി അനുസരിച്ച് പബ്ലിക് കമ്പനിയുടെ മീറ്റിംഗിൽ വേണ്ട കോറം എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി കമ്പനിയുടെ മെമ്പേഴ്സിന്റെ എണ്ണം എത്രയുണ്ടോ അതിനനുസരിച്ചായിരിക്കും കമ്പനിയുടെ മീറ്റിംഗിന്റെ കോറവും തീരുമാനിക്കുക എന്നുള്ള അപ്പോൾ ഒരു ഫിക്സഡ് നമ്പർ മാറ്റം വന്നിട്ടുണ്ട് അത് കമ്പനിയുടെ മെമ്പേഴ്സിന്റെ എണ്ണം അനുസരിച്ച് കോറം മിനിമം എത്ര പേര് വേണം എന്നുള്ളത് അതിനനുസരിച്ച് നിശ്ചയിക്കുന്നതാണ് ഇനി ദ ആക്ട് മേക്സ് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇപ്പൊ സി എസ് ആർ ബന്ധപ്പെട്ട് ചില പ്രൊവിഷൻസും പുതിയ നിയമത്തിൽ വന്നിട്ടുണ്ട്

ആവറേജ് നെറ്റ് പ്രോഫിറ്റിൻ്റെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ആവറേജ് നെറ്റ് പ്രോഫിറ്റ് എല്ലാ നെറ്റ് പ്രോഫിറ്റോടും കൂടിയിട്ട് അത് മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലേ ആവറേജ് നെറ്റ് പ്രോഫിറ്റിൻ്റെ അറ്റ്ലീസ്റ്റ് ടു പെർസെൻറ്റേജ് രണ്ട് ശതമാനമെങ്കിലും സി എഫ് ആറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ സാമൂഹികമായിട്ടുള്ള ബിസിനസിൻ്റെ ഉത്തരവാദിത്വം മുൻ കണക്കിലെടുത്തുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കണം ഇൻ പെർസൈൻസ് ഓഫ് ഇറ്റ്സ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസി അടുത്തത് ഇത് പ്രസ്ക്രൈബിൾ ക്ലാസ് ഓഫ് കമ്പനീസ് ആർ ടു ഹാവ് അറ്റ്ലീസ്റ്റ് വൺ വിമൻ ഡയറക്ടർ സെക്ഷൻ വൺ ഫോർട്ടി നയൽ പറഞ്ഞിരിക്കുന്നു അതായത് ചില കമ്പനികൾക്ക് അറ്റ്ലീസ്റ്റ് വൺ ഒരു ലേഡി ഡയറക്ടറെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്തത് ഇത് ആക്ട് പ്രൊവൈഡ്സ് ഫോർ ക്ലാസ് ആക്ഷൻ സ്യൂട്ട് ബൈ സ്പെസിഫൈഡ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓർ ഡിപ്പോറ്റേഴ്സ് അഗേൻസ് ദ ബാങ്കിങ് കമ്പനി അപ്പോൾ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും മെമ്പേഴ്സിന് കുറെ മെമ്പേഴ്സിന് അല്ലെങ്കിൽ ഡിപ്പോസിറ്റേഴ്സിന് കമ്പനിയിലുള്ള ഡിപ്പോസിറ്റേഴ്സിന് അവർക്കെല്ലാം സിമിലറായിട്ടുള്ള ഏതെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ കമ്പനിക്കെതിരെ ഒരുമിച്ച് ക്ലാസ് ആക്ഷൻ സ്യൂട്ട് നൽകാൻ സാധിക്കും ഒരുമിച്ച് ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് കമ്പനിക്കെതിരെ കോമ്പൻസേഷന് വേണ്ടി ഒരുമിച്ച് കേസ് ഫയൽ ചെയ്യുന്നതിനാണ് ക്ലാസ് ആക്ഷൻ സ്യൂട്ട് എന്ന് പറയുക എക്സെപ്റ്റ് ദ ബാങ്കിങ് കമ്പനി ബാങ്കിങ് കമ്പനിയുടെ കേസിൽ അങ്ങനെ കൊടുക്കാൻ വേണ്ടി നിർവാഹമില്ല വിച്ച് ഈസ് പ്രൊവലൻ്റ് ഇൻ ഡെവല്ഡ് കൺട്രീസ് ഇതുപോലുള്ള ക്ലാസ് ആക്ഷൻ സ്യൂട്ടൊക്കെ ഡെവലപ്പ് കൺട്രീസ് ഓൾറെഡി അത് നടപ്പിലാക്കിയിട്ടുണ്ട് അടുത്തത് സെപ്പറേറ്റ് ഹാവ് സോബീൻ പ്രൊവൈഡഡ് ഫോർ മേർജർ ഓർ അമാൽഗമേഷൻ ബിറ്റ്വീൻ ടു സ്മോൾ കമ്പനീസ് ഓർ ബിറ്റ്വീൻ എ ഹോൾഡിംഗ് കമ്പനി ആൻഡ് എ ഹോളി ഓൺ സബ്സിഡറി കമ്പനി അപ്പോൾ ഇവിടെ പ്രൊ സെപ്പറേറ്റ് ആയിട്ടുള്ള ഹാവ് ഫോബീൻ പ്രൊവൈഡഡ് ഫോർ മേർജർ ആൻഡ് അമാൽഗമേഷൻ മേർജർ അമാൽഗമേഷൻ രണ്ട് കമ്പനികൾ തമ്മിൽ ഒരുമിച്ച് മേർജർ ചെയ്യുക അല്ലെങ്കിൽ അത് തമ്മിലുള്ള അമാൽഗമേഷൻ അതും ഈ മെർജറും അമാൽഗമേഷൻ എല്ലാം കമ്പനികൾ തമ്മിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതിനെയാണ് വ്യത്യസ്ത കമ്പനികൾ തമ്മിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള വ്യത്യസ്ത പദങ്ങളാണ് ബിറ്റ്വീൻ ടു സ്മോൾ കമ്പനീസ് രണ്ട് ചെറിയ കമ്പനികൾ തമ്മിൽ ഓർ ബിറ്റ് എ ഹോൾഡിംഗ് കമ്പനി അതിൻ്റെ ഹോളി ഓൺ ട് സബ്സിഡർ കമ്പനി ഒരു ഹോൾഡിംഗ് കമ്പനിയോ അല്ലെങ്കിൽ ഹോൾഡി ഹോളി ഓൺ ടു സബ്സീഡർ കമ്പനിയോ അവർ തമ്മിലുള്ള മാർഗമേഷൻ മേർജർ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസും കമ്പനീസ് ആക്ടിൽ നൽകിയിട്ടുണ്ട് ദെൻ പ്രൊഹിബിഷൻ ഓൺ ഫോർവേഡ് ഡീലിംഗ്സ് ആൻഡ് സെക്യൂരിറ്റീസ് ഓഫ് എ കമ്പനി ബൈ ഡയറക്ടർ ഓർ കി മാനേജറിൽ പേഴ്സണൽ അപ്പൊ അതായത് കമ്പനിയുടെ ഡയറക്ടർക്കോ അല്ലെങ്കിൽ കമ്പനിയുടെ പ്രധാനപ്പെട്ട മാനേജറിൽ തസ്തിക വഹിക്കുന്ന വ്യക്തികൾക്കോ കമ്പനിയുടെ ഫോർവേഡ് ഡീലിങ്സ് ആൻഡ് സെക്യൂരിറ്റീസ് കമ്പനിയുടെ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട് സെക്യൂരിറ്റീസിലെ ഫോർവേഡ് ഡീലിങ്സ് ഇപ്പോൾ ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല അതായത് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാവുന്ന കമ്പനിയുടെ അടുത്ത നീക്കം എന്താണ് എന്നെല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന ആളുകൾക്ക് കമ്പനിയുടെ ഷെയർ മേൽ ട്രേഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇൻസൈഡർ ട്രേഡിങ് നിരോധിക്കുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫോർവേഡ് ഡീലിംഗ്സ് ആൻഡ് സെക്യൂരിറ്റീസ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഡയറക്ടർ മാനേജർ പേഴ്സണൽ അവർക്കൊന്നും നടത്താൻ പാടില്ല എന്നൊരു പ്രോക്യബ്യൂഷൻ അതിന്റെ നിരോധനം വന്നിട്ടുണ്ട് ഇനി ലാസ്റ്റ്ലി ദ നാഷണൽ ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ അത് എൻ സി എൽ ഐ ടി എന്ന് പറയുന്നത് ഷാൽ നൌ കൺസിസ്റ്റ് ഓഫ് എ കോമ്പിനേഷൻ ഓഫ് ടെക്നിക്കൽ ആൻഡ് ജുഡീഷ്യൽ മെമ്പേഴ്സ് അപ്പോൾ ഇവിടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ട്രൈബ്യൂണൽ എൻ സി എൽ ഐ ടി അതിൽ ടെക്നിക്കൽ ആൻഡ് ജുഡീഷ്യൽ മെമ്പേഴ്സ് ഇൻക്ലൂഡഡ് ആയിരിക്കും നോട്ട് എക്സിഡിങ് ഇലവൻ ഇൻസ്റ്റ്യൂട്ട് ഓഫ് ടു ആസ് പ്രൊവൈഡ് ഇൻ ദി കമ്പനീസ് ആയി നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് നേരത്തെ അത് രണ്ട് എന്നുള്ളത് ഇവിടെ പതിനൊന്നിൽ കവിയാത്ത എണ്ണം അതിൻ്റെ എണ്ണത്തിൽ വർധനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ആയിട്ട് നമ്മൾ കാണുക ഇപ്പം ഇത്രയുമാണ് പുതിയ കമ്പനി ഫാക്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാലിനായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുക അപ്പം ഇത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് പഠിച്ചു വെക്കുക ഇതുപോലെ എഫ് എ ക്വസ്റ്റിനായിട്ട് നമുക്കത് വരാൻ സാധ്യതയുണ്ട് അടുത്തത് നമ്മൾ പഠിക്കുന്നത് മീനിങ് ആൻഡ് ഡെഫിനീഷൻ ഓഫ് എ കമ്പനി ഒരു കമ്പനിയുടെ മീനിങ്ങും ഡെഫിനീഷനുമാണ് അത് നമ്മുടെ സിലബസിൽ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടത് പഠിച്ചു വെക്കാം ആദ്യം നമുക്ക് മീനിങ് നോക്കാം എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് എ കമ്പനി എന്നൊരു ക്വസ്റ്റൻ വന്നു കഴിഞ്ഞാൽ ദ വേഡ് കമ്പനിഡ് ടു ഡിനോട്ട് ഓഫ് പേഴ്സൺസ് അപ്പോൾ കമ്പനി എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് പദമാണ്സിയേഷൻ ഓഫ് പേഴ്സൺസ് കുറെ ആളുകളുടെ അസോസിയേഷൻ കുറേ ആളുകളുടെ കൂട്ടത്തെയാണ് ഫോമഡ് ടു കണ്ടക്ട് ഓർ ടു ഓൺ ബിസിനസ് ഫോർ ഗെയിൻ അപ്പൊ അവരെങ്ങനെ ആളുകൾ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു കാരണം എന്താണ് കണ്ടക്ട് നടത്തുക ബിസിനസ് നടത്തുക ഓർ ടു ഓൺ എ ബിസിനസ് ഫോർ എ ഗെയിൻ കണ്ടക്ട് ചെയ്യുക ക്യാരി ഓൺ ചെയ്യുക അല്ലേ നടത്തുക ഓൺ എ ബിസിനസ് ഫോർ എ ഗെയിൻ എന്തെങ്കിലും ലാഭം കിട്ടുന്നതിന് വേണ്ടി ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന ആ പേഷൻസിന്റെ കൂട്ടായ്മയാണ് നമ്മൾ കമ്പനിന്ന് വിളിക്കുക ദ പേഷൻസ് അസോസിയേറ്റിംഗ് ടുഗദർ വിൽ കോൺട്രിബ്യൂട്ട് ഇപ്പൊ അങ്ങനെ ആളുകൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് ക്യാപിറ്റൽ കൊണ്ടുവരുന്നു അല്ലേ അല്ലെ വിൽ കോൺട്രിബ്യൂട്ട് സം മണി ഫോർ ദി കണ്ടക്ട് ഓഫ് ദി ബിസിനസ് ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി അവർ പണം കൊണ്ടുവരുന്നു ആൻഡ് ദ ടോട്ടൽ എമൗണ്ട് ദ കോൺട്രിബ്യൂട്ടഡ് ഈസ് ഓൺ ആ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി അവർ കൊണ്ടുവരുന്ന ആ ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ പറയുന്നത് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലേ ആ കൊണ്ടുവരുന്ന ആളുകളെ നമ്മൾ എന്തു വിളിക്കുന്നു അവർ ഷെയർ ഹോൾഡേഴ്സ് ആണ് അല്ലേ അവർ കമ്പനിയുടെ മെമ്പേഴ്സ് ആണ് മെമ്പേഴ്സാണ് ഇതാണ് കമ്പനിയുടെ മീനിംഗ് ആയിട്ട് വരിക ഇനി നമുക്ക് എൻ്റെ ഡെഫിനേഷൻ നോക്കാം ഡിഫൈൻ കമ്പനി ഓർ വാട്ട് ഇസ് ദ ഡെഫിനേഷൻ ഓഫ് കമ്പനി സെക്ഷൻ ടൂ സബ് സെക്ഷൻ ട്വന്റി ഓഫ് ദി കമ്പനീസ് ആക്ട് തൗസൻഡ് തേർട്ടീൻ കമ്പനി മീൻസ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമപ്രകാരം കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഒന്നെങ്കിൽ ഈ ടൂ തൗസൻഡ് തേർട്ടി ഈ കമ്പനി ഫാക്ടിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കമ്പനികൾ ഇൻകോർപ്പറേറ്റഡ് എന്ന് വെച്ചാൽ രജിസ്റ്റർ ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുക ഒന്നുകിൽ ഈ ആക്ടിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കമ്പനി ഓർ എനി പ്രീവിയസ് കമ്പനി നേരത്തെയും കമ്പനി ലോഫ് ഉണ്ടല്ലേ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിൽ ഉൾപ്പെടെയുള്ള കമ്പനി ലോഫ് ഉണ്ട് അതിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി ആണെങ്കിലും മതി അതിനെയാണ് ഇവിടെ കമ്പനി എന്ന് കൊണ്ട് ഈ പുതിയ കമ്പനി ഫാക്ടിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇനി കമ്പനിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഡെഫിനേഷൻ കൂടി ഓർത്തിരിക്കാം കമ്പനി ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ വിച്ച് ഇസ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഓളണ്ടറി ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ ആണ് മറ്റുള്ളവരുടെ ഒന്നും നിർബന്ധമില്ലാതെ സ്വയം തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ട കുറെ ആളുകളുടെ മുൻകൈ എടുത്തുകൊണ്ട് അവർ ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു അസോസിയേഷൻ ആണ് വിച്ച് ഇസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് അതെന്താണെന്നുള്ളത് നമ്മുടെ കമ്പനിയുടെ ഫീച്ചേഴ്സ് അടുത്ത് ഉടനെ തന്നെ നോക്കുന്നുണ്ട് ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് ഉദ്ദേശിക്കുന്നത് ദെൻ ക്രിയേറ്റഡ് ബൈ ലോ കമ്പനി രൂപം കൊള്ളുന്ന ഏതു വഴിയാണ് നിയമത്തിന്റെ കീഴിലാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അല്ലേ അതുകൊണ്ട് ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് ലിമിറ്റഡ് ലൈബിലിറ്റി കമ്പനിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് പറയുന്നത് ഹാവിങ് എ കോമൺ സീൽ ആൻഡ് പെർപെക്ഷൽ സക്സേഷൻ കമ്പനിക്കൊരു കോമൺ സീൽ ഉണ്ടായിരിക്കും പെർപെക്ച്വൽ സക്സെക്ഷൻ ഉണ്ടായിരിക്കും സ്ഥിരമായിട്ടുള്ള ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ പിന്തുടർച്ച ഉണ്ടായിരിക്കും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു ഡെഫിനേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് കമ്പനിയുടെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സും പഠിക്കാൻ സാധിക്കും അല്ലേ അപ്പൊ സാലിന്റെ ഫീച്ചേഴ്സ് ഓഫ് എ രജിസ്റ്റേഡ് കമ്പനി ഒരു കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്താണ് അല്ലെങ്കിൽ ഓഫ് എ കമ്പനി ഒരു എഫ്ഐ ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് സാലിൻ ഫീച്ചേഴ്സ്റ്റേഡ് ഓർക്ടറി കമ്പനി ഓർ ഓഫ് എ കമ്പനി വളരെ ഈസി ആയിട്ട് നമുക്ക് നമുക്ക് നോക്കാം ഫീച്ചേഴ്സ് ഓഫ് ഓഫ് എ എ കമ്പനി കമ്പനി എഫ്ഐ ആയിട്ട് പ്രതീക്ഷിക്കാം മെയിൻ ഫീച്ചേഴ്സ് ഓഫ് എ കമ്പനി ആർ ദി ഫോളോയിങ് ഒന്നാമത്തത് ഓളണ്ട്രി അസോസിയേഷൻ ആണ് ഓളണ്ട്രി എന്ന് പറഞ്ഞാൽ സുമനസാലെ രൂപം കൊള്ളുന്ന ഒരു അസോസിയേഷൻ അല്ലേ റി അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഹു ഹാവ് കം ടുഗതർ ഫോർ എ കോമൺ ഓബ്ജക്റ്റ് വിച്ച് ഇസ് ജനറലി ഇവ് ടു ആൻഡ് പ്രോഫിറ്റ് അപ്പൊ അവരൊരു കോമൺ ഒബ്ജക്റ്റീവ് നേടുന്നതിന് വേണ്ടിയാണ് ഒരു പൊതുവായിട്ടുള്ള ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയാണ് ആളുകൾ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നത് കമ്പനിയിൽ അല്ലെ ആ കമ്പനിയുടെ മെമ്പേഴ്സ് ആവുന്നത് ജനറലി ആ ഒബ്ജക്ട് എന്ന് പറയുന്നത് എന്താണ് വിച്ച് ഇസ് ജനറലി ആൻഡ് പ്രോഫിറ്റ് പ്രോഫിറ്റ് നേടുക അല്ലെങ്കിൽ ഗെയിൻ നേടുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ജോയിൻ ചെയ്യുക അല്ലെ അടുത്തത് ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷനാണ് കമ്പനി ഒരു ഇൻകോർപ്പറേറ്റഡ് എന്ന് വെച്ചാൽ എന്താണ് രജിസ്ട്രേഡ് അസോസിയേഷൻ ആണ് അല്ലേ

സാധാരണ നമ്മൾ മനുഷ്യരെ പോലെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പേർ ഫോണല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പേർ ഫോൺ ആണ് കൃത്രിമമായിട്ടുള്ള പേഴ്സൺ ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ഒരു പേഴ്സൺ ഫോൺ ആയിട്ട് തന്നെ നിയമത്തിന്റെ മുന്നിൽ കമ്പനി അംഗീകരിക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്ന് മാത്രം സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി കമ്പനിക്ക് അതിന്റെ മെമ്പേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിയമത്തിന്റെ മുമ്പിൽ അതിൻ്റെ നിലനിൽപ്പുണ്ട് അതിനാണ് സെപ്പറേറ്റ് ലീഗൽ എൻ്റിറ്റി എന്ന് പറയുക എവരി ജോയിൻ സ്റ്റോക്ക് കമ്പനി മസ്റ്റ് ബി രജിസ്റ്റേർഡ് ഓരോ ജോയിൻ സ്റ്റോക്ക് കമ്പനിയും കൃത്യമായിട്ടും രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടതുണ്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് ഓൺ രജിസ്ട്രേഷൻ എ കമ്പനി ഈസ് ലീഗൽ പേഴ്സണാലിറ്റി രജിസ്ട്രേഷൻ വഴി കമ്പനിക്ക് ലീഗൽ പേഴ്സണാലിറ്റി കൺഫർ ചെയ്ത് കിട്ടുന്നു കൺഫർ ചെയ്ത് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് ആ പ്രത്യേക പദവി ലഭിക്കുന്നു എന്നുള്ളതാണ് അല്ലേ സോ ദാറ്റ് ഇറ്റ് സെപ്പറേറ്റഡ് ഫ്രം ഇറ്റ് ആ ലീഗൽ പേഴ്സണാലിറ്റി ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി കിട്ടുമ്പോൾ അതിന്റെ മെമ്പേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്വന്തമായിട്ടുള്ള നിലനിൽപ്പ് നിയമത്തിന് മുമ്പിൽ കമ്പനിയെ ഒരു പേഴ്സൺ ഒരു വ്യക്തി എന്ന നിലയിൽ കമ്പനിയെ കോടതികൾ അംഗീകരിക്കുന്നു ഒരു ബോഡിയോ അല്ലെങ്കിൽ പോലും മുന്നിൽ അതൊരു പേഴ്സൺ ആണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് അല്ലെ ഹെൻസ്റ്റ് ഒരു സാധാരണ വ്യക്തികൾക്കുള്ള ഓൾമോസ്റ്റ് എല്ലാ തന്നെ ലീഗൽ റൈറ്റ്സും നിയമപരമായിട്ടുള്ള അവകാശങ്ങളും കമ്പനിക്കുമുണ്ട് ഇരിക്കാൻ എൻടർ ഇൻറ്റു കോൺട്രാക്ട്സ് കമ്പനിക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം ആൻഡ് ഓൺ പ്രോപ്പർട്ടീസ് ഇൻ ഇറ്റ്സ് ഓൺ നെയിം കമ്പനിക്ക് സ്വന്തം പേരിൽ കമ്പനിക്ക് പ്രോപ്പർട്ടി ഓൺ ചെയ്യാം ലാൻഡ് ഓൺ ചെയ്യാം ബിൽഡിങ് ഓൺ ചെയ്യാം സ്വന്തം പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്ത് കിട്ടും ഇരിക്കാൻ സിയു ആൻഡ് ബി സിയുഡിന്റെ കോർട്ട് ഓഫ് ലോ ഒരു കോടതിയിൽ കമ്പനിക്ക് മറ്റുള്ളവർക്ക് എതിരെ കേസ് കൊടുക്കാം സിയു എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് ഫയൽ ചെയ്യുക ആൻഡ് ക്യാൻ ബി സിയുഡ് കമ്പനിക്കെതിരെ മറ്റുള്ള ആളുകൾക്കും കേസ് കൊടുക്കുക അല്ലെ സാധാരണ വ്യക്തികൾക്ക് എതിരെ കേസ് കൊടുക്കുന്നത് പോലെ അപ്പോൾ ഒരു കമ്പനിക്കെതിരെ കേസ് കൊടുക്കുമ്പോൾ അതിലെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെ കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല കമ്പനിയുടെ പേര് വെച്ചുകൊണ്ട് നമുക്ക് കേസ് കൊടുക്കാം അല്ലെ അപ്പൊ അതുകൊണ്ടാണ് കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുക എന്തുകൊണ്ടാണ് കമ്പനി ആർട്ടിഫിഷ്യൽ പേഫൺ എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ആ ഒരു ക്വസ്റ്റ്യം എഴുതാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എ ലീഗൽ പേഫൻ കമന്റ് എന്ന രീതിയിലും ക്വസ്റ്റ്യം വരാം എ കമ്പനി എ ലീഗൽ പേഫൻ കമന്റ് അങ്ങനെ ഒരു ക്വസ്റ്റ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് എഴുതിയാൽ മതി ഈ മൂന്നാമത്തെ പോയിന്റ് ഈ ഒരു സെന്റൻസുകൾ നമുക്ക് എഴുതിയാൽ മതിയാവും ഇനി സെപ്പറേറ്റ് പ്രോപ്പർട്ടി എ കമ്പനി ഈസ് കേപ്പബിൾ ഓഫ് ഓണിംഗ് എൻജോയിങ് ഡിസ്പോസിംഗ് പ്രോപ്പർട്ടി ഇൻ ഇൻഇറ്റ്സ് ഓൺ നെയിം കമ്പനിക്ക് സ്വന്തമായിട്ട് പ്രോപ്പർട്ടി ഓൺ ചെയ്യാൻ സ്വന്തമാക്കാം എൻജോയിം അത് അനുഭവിക്കാം ആൻഡ് ഡിസ്പോസിംഗ് ഓഫ് പ്രോപ്പർട്ടി കമ്പനിക്ക് ആ പ്രോപ്പർട്ടി സ്വന്തം പേരിൽ തന്നെ വിൽക്കുകയും ചെയ്യാം അല്ലേ സെപ്പറേറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മറ്റൊരു ഫീച്ചർ ആണ് പെർപെക്ച്വൽ സക്സെഷൻ പെർപെക്ഷൽ എന്ന് വെച്ചാൽ സ്ഥിരമായിട്ടുള്ളതാണ് പെർപേക്ഷൻ്റെ അർത്ഥം സക്സെഷൻ പിന്തുടർച്ച അല്ലെങ്കിൽ നിലനിൽപ്പ് എന്നൊക്കെയാണ് സക്സെഷൻ ഇൻ ദ സെൻസ് ദാറ്റ് എന്തുകൊണ്ടാണ് കമ്പനിക്ക് പെർപെക്ഷൽ സക്സെഷൻ ഉണ്ടെന്ന് പറയുക ഇൻ ദ സെൻസ് ദാറ്റ് ഓഫ് എ കമ്പനിസ് നോട്ട് മെഷേർഡ് ബൈ ദൈഫ് ഓഫ് എനി മെമ്പർ ഇപ്പോൾ കമ്പനിയുടെ ലൈഫ് എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു മെമ്പറുടെ ലൈഫിനെ ഡിപെൻഡ് ചെയ്തതല്ല മെമ്പേഴ്സ് മേ കം ആൻഡ് ഗോ മെമ്പേഴ്സ് വരികയും പോവുകയും ചെയ്യാം അല്ലേ അതേ മെമ്പേഴ്സ് മരണം സംഭവിക്കാം ഡെത്ത് സംഭവിക്കാം പക്ഷേ കമ്പനി അതിന് ലീഗലായിട്ടുള്ള റൈറ്റ് ഉണ്ട് കമ്പനിക്ക് സ്വന്തം സ്വന്തമായിട്ടുള്ള നിലനിൽപ്പുണ്ട് സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട് അല്ലേ മെമ്പേഴ്സ് മേ ഗോ ബട്ട് ദ കമ്പനി ഗോ ഫോൺ മെമ്പേഴ്സ് വന്നാലും പോയാലും കമ്പനി എന്ത് ചെയ്യുന്നു കമ്പനി തുടർന്ന് മുന്നോട്ട് പോകുന്നു അതാണ് പെർപക്ച്വൽ സക്സഷൻ എന്ന് പറയുന്നത് പിന്നെ ഷെയർ ക്യാപിറ്റലിനെ കുറിച്ച് നോക്കാം എ കമ്പനി പറയുന്ന ക്യാപിറ്റൽ ബൈ സെല്ലിംഗ് ഇറ്റ് ഷെയർസ് കമ്പനി ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ സമാഹരിക്കുന്ന എങ്ങനെയാണ് ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് അല്ലെ ദോസ് ഹൂ ബൈ ദീസ് ബിക്കം ഇറ്റ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ദെയർ ബൈ ബിക്കം മെമ്പേഴ്സ് ഓഫ് ഇറ്റ് ഒരു കമ്പനിയുടെ മെമ്പേഴ്സ് ഉണ്ടാവുന്ന എങ്ങനെയാണ് കമ്പനിയുടെ ഷെയറുകൾ വാങ്ങിച്ചുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സ് ആവുന്നു ഷെയർ ഹോൾഡേഴ്സിനെയാണ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ ദൻ ലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് പറയുന്നത് മറ്റൊരു ഫീച്ചറാണ് കമ്പനിയെ സംബന്ധിച്ച് ഇൻ ദി കേസ് ഓഫ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് അപ്പോൾ ഇവിടെ ലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുള്ള ലൈബിലിറ്റി ഇവിടെ പറയുന്നുണ്ട് ലൈബിലിറ്റി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണ് ലിമിറ്റഡ് ബൈ ഷെയ്സ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ലൈബിലിറ്റീസ് ലിമിറ്റഡ് ടു ദി എമൗണ്ട് ഓഫ് ഷേർസ് ദാറ്റ് ഹി ഹാസ് പർച്ചേസ്ഡ് അപ്പോൾ ഇവിടെ ഒരു മെമ്പറുടെ പരമാവധി ബാധ്യത എന്ന് പറയുന്നത് അയാൾ എത്രമാത്രം ഷെയർമേൽ പണം മുടക്കിയിട്ടുണ്ടോ അത്രയേ ഉള്ളൂ അയാളുടെ ബാധ്യത എന്ന് പറയുന്നത് അയാൾക്ക് പരമാവധി നഷ്ടപ്പെടാൻ സാധ്യതകൾ അയാൾ മുടക്കിയിട്ടിരിക്കുന്ന അല്ലേ അപ്പൊ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന മറ്റ് കടബാധ്യതകളൊന്നും ഒരു ഷെയർ ഹോൾഡറും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് ഉദ്ദേശിക്കുക ഹിസ് ലൈബിലിറ്റി കനോട്ട് എക്സീഡ് ദ എമൗണ്ട് റിമൈനിങ് അൺപെയ്ഡ് ഓൺ ദി ഷെയർ അപ്പോൾ ഇവിടെ അയാൾ എത്ര രൂപ മുടക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇനി എത്രയെങ്കിലും ആ ഷെയർ മേൽ കൊടുക്കാനുണ്ടോ അത്രയും തുക മാത്രം അയാൾ പരമാവധി കൊടുത്താൽ മതി അപ്പോൾ അയാളുടെ ലൈബിലിറ്റി എന്ന് പറയുന്നത് അയാൾ ഷെയർ മേൽ മുടക്കിയിരിക്കുന്ന അല്ലെങ്കിൽ കൊടുക്കാൻ ബാധ്യസ്ഥനായിരിക്കുന്ന ആ തുക മാത്രമായിരിക്കും അയാളുടെ പരമാവധി ലൈബിലിറ്റി ഹവർ ഇൻ കേസ് ഓഫ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി അപ്പോൾ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയറും ഉണ്ട് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയും ഉണ്ട് ഇവിടെ ഗ്യാരണ്ടി എന്ന് ഉദ്ദേശിക്കുന്നത് കമ്പനിയുടെ വൈൻഡിങ് പിന്നെ സമയത്ത് ഒരു ഫിക്സഡ് തുക കൊടുക്കാമെന്ന് മെമ്പേഴ്സ് എല്ലാം സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ലൈബിലിറ്റിയാണ് നമ്മൾ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുക ഈ മെമ്പർ ലൈബിൾ ടു കോൺട്രിബ്യൂട്ട് എ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് ദി കമ്പനി കമ്പനിയുടെ അസെറ്റ്സ് അതിന് മേലേക്ക് ഒരു നിശ്ചിത തുക കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് മെമ്പേഴ്സ് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഏത് സമയത്താണ് ഇൻ ദി ഇവന്റിങ് ഓഫ് ബീങ് ഊൺ അപ്പ് കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് കമ്പനി പിരിച്ചുവിടുന്ന സമയത്ത് ആ സമയത്ത് കമ്പനിയുടെ നഷ്ടങ്ങൾ നികത്തിന് വേണ്ടി ഒരു നിശ്ചിത തുക കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എത്രയാണോ ഓഫർ ചെയ്തിരിക്കുന്നത് അത്രയും ആയിരിക്കും അവരുടെ പരമാവധി ലൈബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ സൂചിപ്പിക്കുന്നത് എന്താണ് കമ്പനിയിലെ മെമ്പേഴ്സിന് ലിമിറ്റഡ് ലൈബിലിറ്റി ആണ് ഉള്ളത് ഇനി ട്രാൻസ്ഫർബിലിറ്റി ഓഫ് ഷെയർസ് ഷെയറുകൾ ട്രാൻസ്ഫറബിൾ ആണ് ഷെയ്സ് തന്നെ കമ്പനി ആർ ട്രാൻസ്ഫറബിൾ ആൻഡ് ക്യാൻ ബി ഫോൾഡ് ഓർ പർച്ചേസ് ഇൻ ദി ഷെയർ മാർക്കറ്റ് അപ്പോൾ ഷെയറുകൾ ഒരിക്കൽ കഴിഞ്ഞാൽ നമുക്ക് ആ ഷെയറുകൾ ഓപ്പൺ മാർക്കറ്റിൽ ഷെയർ മാർക്കറ്റിൽ നമുക്ക് വിൽക്കുകയും പിന്നീട് ഇത് വാങ്ങുകയും ചെയ്യാം പിന്നെ പബ്ലിക് കമ്പനി ഷെയർസ് ആർ ഫ്രീലി ട്രാൻസ്ഫേർഡ് അപ്പോൾ ഷെയറുകൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല ദ ഫ്രീലി ട്രാൻസ്ഫറബിൾ ഇൻ എ പ്രൈവറ്റ് കമ്പനി കമ്പനിസ് ഇൻസെർ മെമ്പർഷിപ്പ് ഈസ് ലിമിറ്റഡ് പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ അതിൻ്റെ മെമ്പർഷിപ്പ് പരമാവധി ഇരുന്നൂറ് വരെ ഉള്ളല്ലേ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ഈസ് ഓൾസോ ലിമിറ്റഡ് അവിടെ ഷെയറിന്റെ ട്രാൻസ്ഫറബിലിറ്റി നിയമപരമായിട്ട് അനുവദിച്ചിട്ടില്ല നമ്മൾ പബ്ലിക് കമ്പനികളുടെയും പ്രൈവറ്റ് കമ്പനികളെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ ഡിഫറൻസസ് അതുവരെ സേ ക്വസ്റ്റിനായിട്ട് വരാൻ സാധ്യതയുള്ളതാണ് വളരെ എളുപ്പമാണ് അത് പഠിക്കുമ്പോൾ നമ്മളത് ഈ കാര്യം ഒന്നുകൂടെയും പഠിക്കുകയും ചെയ്യും അടുത്തത് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ആണ് ദ ഓണേഴ്സ് ഓഫ് എ കമ്പനി ആർ ഇറ്റ് ഷെയർ ഹോൾഡേഴ്സ് നമുക്കറിയാം ഒരു കമ്പനിയുടെ റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത് അതിലെ ഷെയർ ആണ് ദി അഫയേഴ്സ് ഓഫ് ദി കമ്പനി ആർ മാനേജ്ഡ് ബൈ ദ റെ 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 ഓഫ് ഡയറക്ടേഴ്സ് അപ്പോൾ ഒരു കമ്പനിയിൽ ആയിരക്കണക്കിന് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും ആ ഷെയർ ഹോൾഡേഴ്സിനെ എല്ലാവർക്കും കമ്പനിയുടെ മാനേജ്മെന്റിൽ നേരിട്ട് ഇടപെടാൻ സാധിക്കില്ല അതുകൊണ്ട് അവരൊരു റെപ്രസെൻറ്റേറ്റീവ്സിനെ അവരെ റെപ്രസെന്റ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇതിൽ നിന്ന് അവരെ റെപ്രസെന്റ് ചെയ്യുന്ന കുറെ ആളുകൾ തിരഞ്ഞെടുക്കും അവരാണ് ഡയറക്ടേഴ്സ് എന്ന് അറിയപ്പെടുന്നത് അല്ലേ ഇനി കോമൺ സീല് കമ്പനിക്ക് ഒരു കോമൺ സീൽ ഉണ്ടാകുമെന്ന് പറയുമല്ലേ സീൽ എന്താണെന്ന് നമുക്കറിയാം അതുപോലുള്ളൊരു സീല് കമ്പനിക്ക് ഉണ്ടാവും ദ ഫീൽ ഓഫ് ദി കമ്പനി ആക്സാസ് ദി ഒഫീഷ്യൽ മാർക്ക് ഓഫ് ദി കമ്പനി ഇപ്പോൾ ഒരു കമ്പനിയുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട രേഖകളെല്ലാം ഒരു ഓതറൈസ്ഡ് വ്യക്തി ഒപ്പുവെക്കുന്നതോടൊപ്പം കമ്പനിയുടെ സീൽ കൂടെ പതിപ്പിക്കേണ്ടതാണ് അല്ലേ ഇറ്റ് ഈസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സിഗ്നേച്ചർ കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് കമ്പനിക്ക് സ്വന്തം നിലയിൽ സിഗ്നേച്ചർ അല്ലെങ്കിൽ സൈൻ ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു ഒതന്റിസിറ്റി കിട്ടുന്നതിന് വേണ്ടി കമ്പനിയുടെ ഈ സീലാണ് അവിടെ ഫിക്സ് ചെയ്യുക അല്ലെങ്കിൽ കൊടുക്കുക ഓൺ ദി കോമൺ സീൽ നെയ്മ് ദി കമ്പനീസ് എൻഗ്രേവ് അതായത് സീൽ എന്ന് പറയുന്നത് കോമൺ സീൽ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പേര് അവിടെ എൻഗ്രേവ് ചെയ്തിട്ടുണ്ടാവും കമ്പനിയുടെ പേര് ഉൾപ്പെടെയാണ് സീലിൽ വരിക എനി ഡോക്യുമെന്റ് ബെയറിംഗ് ദി കമ്പനി സീൽ വിൽ ബി ലീഗി ബൈൻഡിങ് ഓൺ ദി കമ്പനി ഇപ്പോൾ കമ്പനിയുടെ ഏതൊരു ഡോക്യുമെന്റും കമ്പനിയുടെ സീൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്പനിയെ സംബന്ധിച്ച് ലീഗലി ബൈൻഡിങ് ആയിരിക്കും അതിന് കമ്പനിക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുക ഇനി നമ്മൾ പഠിക്കേണ്ടത് ടൈപ്സ് ഓർ കൈൻഡ്സ് ഓഫ് കമ്പനീസ് ആണ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കമ്പനികൾ പലതരത്തിലുള്ള കമ്പനികളുണ്ട് അത് നിങ്ങളുടെ സിലബസിലെടുത്ത് പറഞ്ഞിട്ടുണ്ട് കമ്പനി നമുക്ക് ഇൻകോർപ്പറേഷൻ്റെ ബേസിസസിൽ ലൈബിലിറ്റി ഓഫ് മെമ്പേഴ്സിൻ്റെ ബേസസിൽ നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ ബേസസിൽ കൺട്രോൾഡ് ബേസിസില് ഓണർഷിപ്പിൻ്റെ ബേസിൽ പിന്നീട് അതർ ബേസസിലും അങ്ങനെ പലതരത്തിൽ നമുക്ക് കമ്പനീസിനെ കാറ്റഗറൈസ് ചെയ്യാവുന്നതാണ് ഓൺ ദി ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ നമുക്ക് ചാർട്ടേഡ് കമ്പനീസിനും സ്റ്റാറ്റൂട്ടറി കമ്പനീസിനും രജിസ്ട്രേഡ് കമ്പനീസിനൊക്കെ തരംതിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള ഇതും ഒരു എസ് ആയിട്ട് പ്രതീക്ഷിക്കുക അന്ന് ആണ് വളരെ ഈസിയാണ് നമുക്കിതിന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിച്ചെടുക്കാം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ ലൈക്കുകളും കമന്റുകളും ഈ വീഡിയോയ്ക്ക് നൽകുകയും ചെയ്യുക അപ്പോൾ നമുക്കിനി മറ്റൊരു ക്ലാസ്സുമായി ഉടൻ തന്നെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു